അപ്പം നമ്മുടെ പുതിയ സൈറ്റ് ഇത് ഇതാട്ടോ. അപ്പം ഇവിടെയാണ് ഇനി നമ്മുടെ കുറേ കാലഘട്ടത്തെ പണികൾ ആരംഭിക്കുന്നത്. നമ്മുടെ ട്രോളി കൂടെ ഇരിപ്പുണ്ട്. ഇത് സ്റ്റെപ്പിനുള്ള സ്ലാബോട്ട് മുറിച്ച് വെച്ചേക്കുന്നത് ഇതുണ്ടോ, പശയൊക്കെ ഒട്ടിച്ച് റെഡി ആക്കി ഇട്ടേക്കുന്നതാണ്. നമ്മുടെ കുഞ്ചാള വന്നിട്ടുണ്ട്. കുഞ്ചാള കുഞ്ചാള രാവിലെ ഡ്രസ്സൊക്കെ മാറി പതിനാറ് തയ്യാറെടുപ്പിലാണ്. ആ ഡ്രസ്സൊന്ന് മുറിക്കുക, ആ ബോഡിയൊക്കെ ഒന്ന് കാണട്ടെ. മസില് ഒന്ന് കാണിച്ചേ. ഇത് നമുക്ക് നല്ല സ്റ്റെയറിലേക്കുള്ള സ്റ്റെപ്പിൻ്റെ സ്ലാബോട്ടെ ഈ മുറിച്ച് വെച്ചേക്കുന്നത്. നമ്മുടെ അറാൾഡേറ്റ് ബ്ലാക്ക് പോട്ടോണ്ട് കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. ഇന്ന് എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടോ, ഇത് മൊത്തം അടിച്ച് പോളിഷ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. എന്തോ ഇത്ര സാധനങ്ങൾ ഇന്ന് ഒരു ദിവസത്തെ ഫുൾ പരിപാടി ഏകദേശം ഉണ്ട് കേട്ടോ. അത് കിട്ടുന്നു വേണ്ട, അതൊന്നും കിട്ടണ്ട. അപ്പം ഇത് മൊത്തം അടിച്ച് പോളിഷ് ചെയ്യുക എന്നുള്ളതാണ് പരിപാടി. നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുവരെ പണത കാര്യങ്ങളൊക്കെ ഒന്ന് കറക്കി ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഇവിടെയൊക്കെ നമ്മൾ ടൈൽസ് വിരിച്ചിട്ടുണ്ട്, അതെല്ലാം പടുത്തിട്ട് നമ്മൾ മൂടി വെച്ചേക്കും കേട്ടോ. ഇത് നമ്മൾ ബാത്റൂം പണിതേക്കുന്ന എല്ലാം ഡിസൈൻ അടിച്ചാണ് ബാത്റൂം പണിതേക്കുന്നത്. ഇതുണ്ടോ ഞങ്ങൾ ബാത്റൂം അടിച്ചേക്കുന്നത് എങ്ങനെയുണ്ട്? ടൈൽസിന്ന് കീറി കീറി ഇങ്ങനെ പല ടൈലുകളും ഇങ്ങനെ കീറി കീറി എടുത്ത് ട്രോളി വെച്ചെല്ലാം കീറി കീറി എടുത്ത് ഒട്ടിച്ചേക്കുന്നുണ്ട് ഇത്. ഇതെല്ലാം ഇനി കുറേ പരിപാടി കിടക്കുന്നു, ഞാൻ ബോക്സ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അങ്ങനെ കുറേ പരിപാടി ഈ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല സമയം എടുത്തിട്ട് ചെയ്യുന്ന വർക്കുകൾ കേട്ടോ. എന്താ ഇത് ഇനിയുണ്ട് കറിഷ്ടം പോലെ. ഇപ്പുറത്തെ റൂമിലുണ്ട് ഒരു ബാത്റൂം, ഇത് അടാറ് ബാത്റൂം കേട്ടോ, നല്ല നീളവും രീതിക്കുള്ള ഭയങ്കര ബാത്റൂം ഉണ്ടോ. ഇതിൻ്റെ ഇനി ഫ്ലോർ ചെയ്യണം കേട്ടോ. ഇത് മേളത്തെ നില. ഇത് കഴിഞ്ഞ ദിവസം ഒട്ടിച്ച് ബാത്റൂം ആയതുകൊണ്ട് നമ്മുടെ കുഞ്ചാള ഇതെല്ലാം നനയ്ക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. കുഞ്ചാള ആശാനിൽ കൂടി ആട്ടോ. ഇത് സദാ ബാത്റൂമുള്ള സദാ ക്ലോസറ്റുള്ള ബാത്റൂമാട്ടോ ഇത്. ഇപ്പൊ കുഞ്ചാള കറക്റ്റ് ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടോ? ബ്ലാക്ക് ബെൽറ്റ് ആരെ കിട്ടിയിരുന്നുണ്ടോ? ബ്ലാക്ക് ബെൽറ്റ് ആണോ നീ? എവിടെ പഠിച്ചേ? മണിയാറൻകുടിയിലെ. ഇനി ഈ ബാത്റൂം നമുക്ക് ഒട്ടിക്കാനുണ്ട്, ഇവിടെ ഒരു ബാത്റൂം ഒട്ടിക്കാനുണ്ട്. ഇത് സിറ്റ് ഔട്ട്, മുകളിലത്തെ സിറ്റ് ഔട്ട്. അപ്പോൾ ഇവിടെ ഒക്കെ നല്ല കാഴ്ചകളാട്ടോ. എന്തോ നല്ല സീനറി, ഇപ്പുറയൊക്കെ നല്ല അടിപൊളി വീടുകളുണ്ട്. ഇതേ കാണുന്ന വീട് നമ്മൾ ഇതിനു മുമ്പ് പണിത വീട് കേട്ടോ. ഇതേ കാണുന്ന വീട് ഇപ്പുറ സൈഡിൽ ഒരു സിറ്റ് ഔട്ട് പോലെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ ഇവിടെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല സീനറി. ഇവിടുത്തെ ഒരു കോളനി പോലെയാണ് ഈ വീടുകളെല്ലാം. ഇത് ഈ വീട് നമ്മൾ പണിതാണ്. നമ്മൾ സിറ്റ് ഔട്ടൊക്കെ അല്ല, സിറ്റ് ഔട്ടല്ല, ടൈൽസ് ഇട്ടേക്കുന്നത് നമ്മളാണ്. അപ്പൊ ഇന്നത്തെ പരിപാടിയാണ് ത്രൂ ഇന്നത് പോളിഷ് ചെയ്യുക എന്നുള്ളത്. ഇതുണ്ടോ ത്രൂ, ഇന്നത്തെ ഫുൾ ടൈം പരിപാടി കേട്ടോ, ത്രൂവും പോളിഷ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ ഇതുണ്ട്, ഇത് പോളിഷ് ചെയ്ത ഭാഗമായിട്ടാണ് കണ്ടത്.
അത് നമ്മൾ ടൈം ലാപ്സ് വീഡിയോ ആയതുകൊണ്ട് സ്പീഡിൽ കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു 10-15 മിനിറ്റ് മേളിലെടുത്ത് നമ്മൾ പോളിഷ് ചെയ്ത് വർക്കാണ് വെറും 28 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് കണ്ടത്. അങ്ങനെ നമ്മൾ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ബാത്രൂം നമ്മൾ പോളിഷ് ചെയ്ത് തീർത്തിട്ടുള്ള ഇത് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാടുകളൊക്കെ ഇരിക്കുന്നത്. ഇത് നമ്മളിവിടെ തട്ടണം. അങ്ങനെ 46 പേപ്പറ്, അത് കഴിഞ്ഞ് 2 പേപ്പറ്, അത് കഴിഞ്ഞ് 3 പാട്, അത് കഴിഞ്ഞ് 4 പാട്, 5 പാട്, 6 പാട്. 6 സാധാരണ നമ്മൾ അടിക്കാറില്ല കേട്ടോ. ഇത്രയും പാടുകൾ ഉപയോഗിച്ചാണ് മെയിൻ നമ്മൾ പഠിച്ചു തീർക്കുന്നത്. പിന്നെ നമ്മുടെ മെഷീൻ ഇത് സാന്ദ്ര. അങ്ങനെ നമുക്ക് ഇനി ഏതാനും പീസ് കൂടെ അടിക്കാറുണ്ട് കേട്ടോ. ഇനി ഒരു 5 പീസും കൂടെ ഇനി അടിച്ച് തീർക്കാറുണ്ട്. ചിലപ്പം ഇത് തീരും, ചിലപ്പം തീരില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കളികൾ തുടരാൻ പോകുന്നു. ഈ സ്റ്റെപ്പ് ഇടാൻ കേട്ടോ നമ്മൾ ഇട്ടി തകർത്തുകൊണ്ടിരിക്കുന്ന പീസുകളെല്ലാം അല്ല പോളിഷ് ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സ്റ്റെയറിടാനാണ്. അങ്ങനെ 4 ആവാറായി. ചില ചായ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരും ചായ കൊണ്ടുത്തരാനും ഇല്ല, വെള്ളം പോലും കിട്ടാൻ ഒരു നിവൃത്തിയില്ലാണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് എങ്ങനെ ചായ ഇട്ടാൻ. പക്ഷെ ഒരു ചായ കിട്ടുവാണെങ്കിൽ 4 ഒരു ചായ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. പോളിഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ അങ്ങനെ പോളിഷ് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് കല്ലിൻ്റെ ഡീറ്റെയിൽസ് എന്താണോ അത് തന്നെ നമുക്ക് പോളിഷ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ആ ഡീറ്റെയിൽസ് എടുക്കണം. ഇതുപോലെ കല്ലിൻ്റെ ഡിസൈൻ്റെ മേലിൽ കാണുന്നുണ്ട്, ഇതുണ്ടോ, ഇതാണ് കല്ലിൻ്റെ ഡിസൈൻ. അതേ പോളിഷിങ്ങിൻ്റെ അതേ ഡീറ്റെയിൽസ് ഉണ്ടോ, നമ്മൾ പോളിഷ് ചെയ്ത ഭാഗത്തും വരണം. ആ രീതിയിൽ വേണം നമ്മൾ പോളിഷ് ചെയ്യാം. ഈ രീതിയിൽ വേണം നമ്മൾ പോളിഷ് ചെയ്യാം. ഏകദേശം സമയം 5 ആവാറുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കല്ലും കൂടെ അടിച്ച് കഴിയുമ്പോഴേക്ക് ഏകദേശം 5 അതോടെ നമ്മൾ ഇന്നത്തെ പരിപാടി തീർക്കുവാണ്. നല്ല മഴക്കുള്ള ചാൻസ് കൂടിയുണ്ട്, അതൊക്കെ അറിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. അപ്പം ഈ കല്ലും കൂടെ അടിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് നീങ്ങാം. ബാക്കി പരിപാടിയെന്ന് വെച്ചാൽ ഇനി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടികൾ. നമ്മുടെ ഇവിടുത്തെ ഗ്രൂ വർക്ക് അതായത് ഉരുട്ടിൻ്റെ പരിപാടി ഒന്നും ആയിട്ടില്ല കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കിടക്കുകയാണ്. ഇനി സിറ്റ് ഔട്ട് വിരിക്കണം. സിറ്റ് ഔട്ടിൻ്റെ ബെഞ്ച് വിരിക്കണം. ബെഞ്ചിൻ്റെ ഒക്കെ നമ്മൾ സ്ട്രിപ്പ് കട്ട് ചെയ്ത് സ്ട്രിപ്പ് ഒട്ടിക്കണം. അങ്ങനെ 100 പണികൾ ഉരുട്ടി ഉരുട്ടി നമ്മളെ ഒരുപാട് വരുന്ന രീതിയിൽ വർക്കുകൾ നമ്മൾ കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഇനി വരും ദിവസങ്ങളായിരിക്കും അതിൻ്റെ ഒക്കെ പണി. അപ്പോൾ ഏകദേശം സമയം 5 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഈ ഇരിക്കുന്ന പീസ് അടിച്ച് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 4 പീസും കൂടെ നമ്മുടെ ബാക്കിൻ്റെ ഇരിപ്പുണ്ട്. അത് നാളത്തെ പണി. അപ്പം ദൈവം നമ്മൾ പോകാറപ്പോഴത്തേക്ക് നല്ല മഴയും പെയ്യുന്നുണ്ട്. ഒന്ന് മഴയും തന്നെ വീട്ടിൽ പോകേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു 10-20 മിനിറ്റോട് കൂടി ഇറങ്ങും കേട്ടോ. പക്ഷേ അതിനിപ്പുറം നല്ല സൂപ്പർ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നോ. നല്ല മഴക്കാറ് കാണാം.